നിങ്ങൾ ജനങ്ങളെ പീഡിപ്പിക്കുന്നു, അവരുടെ മേൽ കുതിര കയറുന്നു. സൈക്കിളിൽ ഓവർലോഡ് പോകുന്ന സാധാരണക്കാരനെ ട്രാഫിക് നിയമലംഘനത്തിന്റെ പേരിൽ പിടിച്ചിറക്കി നിങ്ങൾ കൂമ്പിനിടിക്കുന്നു, അവന്റെ വാൽ ട്യൂബ് ഊരുന്നു. എനിക്ക് അനുഭവമുണ്ട്. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ എല്ലാ ട്രാഫിക് നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ റോഡുകളിൽ ഓവർ സ്പീഡിൽ പായുന്ന മന്ത്രി വാഹനങ്ങൾക്ക് പൈലറ്റ് മെസ്കറ്റ് നൽകി നിയമലംഘനത്തിന് കുടപിടിക്കുന്നു. മന്ത്രിയുടെ വണ്ടി മീൻകാരന്റെ സൈക്കിളിൽ മുട്ടിയാൽ മീൻകാരനെയും സൈക്കിളിനെയും പ്രതിയാക്കി നിങ്ങൾ കേസെടുക്കുന്നു. നിയമത്തെ നിങ്ങൾ തലകീഴായി മറിക്കുന്നു. നിയമം ലംഘിക്കുന്ന മന്ത്രിമാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അതിന് നിങ്ങൾക്ക് അധികാരമില്ലായിരിക്കാം. പക്ഷെ പാവം സൈക്കിളുകാരന്റെ നേർക്കൊന്ന് കണ്ണടച്ചുകൂടെ? ഓട്ടോറിക്ഷക്കാരനെ ഒന്ന് വെറുതെ വിട്ടൂടെ? വിടണം, വിട്ടേ തീരും. മുച്ചീട്ട് കളിക്കാരനെ പിടിച്ച് മുണ്ടുരിഞ്ഞ് ലോക്കപ്പിൽ നിർത്തിക്കോളൂ, എനിക്ക് പരാതിയില്ല. പക്ഷെ നിശാ ക്ലബ്ബുകളിൽ പുലരും വരെ ഇരുന്ന് പതിനായിരങ്ങൾക്ക് തായം പറഞ്ഞ് ചീട്ട് കളിക്കുന്ന വമ്പന്മാരായ രാക്കോഴികളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരും ഉണ്ടാവുകയും വരുത്. കൈക്കൂലി വാങ്ങിക്കുന്നവർ കൂട്ടത്തിലുണ്ട് എന്നെനിക്കറിയാം. ഞാനായിട്ട് അത് അവസാനിപ്പിക്കാമെന്ന മൂഢവിശ്വാസമില്ല. വാങ്ങിച്ചേ തീരൂ എന്നുള്ള ഒരു തടയാനും സംവിധാനമില്ല. പക്ഷെ ഒന്നുകിൽ പ്രതിയോട് അല്ലെങ്കിൽ വാദിയോട് ദയവ് ചെയ്ത് രണ്ടു കൂട്ടരോടും കിമ്പളം കൈപ്പറ്റുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അടിക്കുപ്പായത്തിന്റെ ചരടിൽ പ്രതികളെ കെട്ടിത്തൂക്കി ആറ് നിൽക്കാൻ ഇടം പോരാത്ത ലോക്കപ്പിൽ ക്രൂരമായി വധശിക്ഷ നടപ്പിലാക്കുന്ന ആരാച്ചാർമാരുമുണ്ട് നമുക്കിടയിൽ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ലോക്കപ്പിൽ വധശിക്ഷ നടപ്പാക്കാനുള്ള അവകാശം പോലീസുകാർക്ക് എഴുതി വച്ചിട്ടില്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. അടച്ചാക്ഷേപിക്കുകയല്ല ഞാൻ, ആർക്കെങ്കിലുമൊക്കെ മുഖം കുനിക്കേണ്ടി വരും, അതറിയാവുന്നതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വേണ്ട, സഹായത്തിനാണെങ്കിൽ ആരും മുഖ്യമന്ത്രിയെ നോക്കണ്ട. പോലീസുകാരോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്നേഹവും വാത്സല്യവും ഉണ്ട്. സമ്മതിച്ചു, നിങ്ങളിൽ ചിലരെങ്കിലും അത് ഒരുപാട് മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇനിയില്ല, നിങ്ങളെ അതിരുവിട്ട് സ്നേഹിക്കുന്ന പതിവ് അദ്ദേഹം മതിയാക്കി. പുറമേക്ക് അദ്ദേഹത്തിന്റെ മുഖത്തൊരു ഇഷ്ടക്കേടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ തെറ്റി. എനിക്കറിയാം ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം എന്നോട് യോജിക്കുന്നുവെന്ന്. കാരണം ആത്യന്തികമായി അദ്ദേഹം ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ മാത്രം നേതാവാണ്. ആരും ഞെട്ടണമെന്നില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി ആരും ഈ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഈ ഞെട്ടൽ. ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ ഉണ്ണുന്ന ചോറ് സർക്കാരിന്റെ ടാക്സ് വെട്ടിക്കുന്ന കുബേരന്മാരുടേതല്ല, ഉപ്പിനും സേഫ്റ്റി പിന്നിനും വരെ കരം കൊടുക്കുന്ന കുചേലന്മാരുടേതാണ്. സാധാരണക്കാരന്റെ ചോറ് അവന്റെ അന്നം തിന്നിട്ട് അവനെ കട്ടുമുടിക്കാനും ഇടിച്ച് നട്ടലൊടിക്കാനും ഒരു പോലീസുകാരനും തയ്യാറാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ പോലീസ് ജനങ്ങളെ തല്ലുന്നതിന് പകരം ജനങ്ങൾ പോലീസിനെ തല്ലുന്ന ഒരു കാലം വരും. അതിനിട വരാതിരിക്കട്ടെ. ജയ് ഹിന്ദ്.